നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ഊരകം സഞ്ജീവിനി സമിതിയുടെ ALP സ്കൂളിലെ പ്രീ പ്രൈമറിയായ സഞ്ജീവിനി ശിശുവിദ്യാ മന്ദിരത്തിലെ കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ സെറിമണി ആഘോഷിച്ചു. സഞ്ജീവിനി സമിതി സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഴവിൽ ഗോകുലം സ്കൂളിന് കിഴക്ക് വശം മാങ്ങാട്ടുപാടത്ത് തീപിടുത്തം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. ചേർപ്പിന് അഭിമാനമായി ഡോക്ടർ അജയകുമാറിന് വീണ്ടും അന്താരാഷ്ട്ര ബഹുമതി. ഡോക്ടർ അജയകുമാർ CIO മാഗസിന്റെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന മാനേജ്മെന്റ് തിങ്കർ അവാർഡിനാണ് അർഹനായത്. വാർത്തകൾ വിശദമായി. ഊരകം സഞ്ജീവിനി സമിതിയുടെ ALP സ്കൂളിലെ പ്രീ പ്രൈമറിയായ സഞ്ജീവിനി ശിശുവിദ്യാ മന്ദിരത്തിലെ കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ സെറിമണി ആഘോഷിച്ചു. സഞ്ജീവിനി സമിതി സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഇൻചാർജ് ദേവസേന അധ്യക്ഷയായി. സ്കൂൾ വികസന സമിതി പ്രസിഡന്റ് വിജയൻ ചേന്ദനാത്ത്, PTA MPTA അംഗങ്ങൾ, വിദ്യാർത്ഥി പ്രതിനിധികൾ, സ്കൂൾ HM ഇൻചാർജ് ജിനി, ശിശുവിദ്യാ മന്ദിരം ഇൻചാർജ് ഗിരിജ എന്നിവർ സംസാരിച്ചു. പഴവിൽ ഗോകുലം സ്കൂളിന് കിഴക്ക് വശം മാങ്ങാട്ടുപാടത്ത് തീപിടുത്തം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം നടക്കുന്നത്. നാട്ടുകയിൽ നിന്ന് വന്ന ഫയർഫോഴ്സ് ജീവനക്കാരും നാട്ടുകാരും വാർഡ് മെമ്പർ എന്നിവരുടെ സംയോജിത ഇടപെടലിൽ തീയണക്കുകയായിരുന്നു. ചേർപ്പിനെ അഭിമാനമായി ഡോക്ടർ അജയകുമാറിനെ വീണ്ടും അന്താരാഷ്ട്ര ബഹുമതി. ഡോക്ടർ അജയകുമാർ CIO മാഗസിന്റെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന മാനേജ്മെന്റ് തിങ്കർ അവാർഡിനാണ് അർഹനായത്. മാനേജ്മെന്റ് ചിന്തകനും സ്റ്റാർട്ടപ്പ് മെന്ററും ആർട്ട് ക്യൂറേറ്ററും രചയിതാവുമായ ഡോക്ടർ അജയകുമാർ സാങ്കേതിക രംഗത്തും പൊതുസമൂഹത്തിനും നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് അവാർഡ്. എഴുത്തുകാരൻ ചേതൻ ഭഗത് ഉൾപ്പെടെയുള്ളവരാണ് ഇത്തവണത്തെ CIO അവാർഡ് ജേതാക്കളിൽ പ്രമുഖരിൽ ചിലർ. ഏറ്റവും സ്വാധീനമുള്ള എഴുത്തുകാരനുള്ള എന്റർപ്രൈസ് വേൾഡ് മാഗസിന്റെ 2023 പുരസ്കാരം, ലോകത്തിലെ മികച്ച എമേർജിംഗ് ലീഡർക്കുള്ള WCRC INT അവാർഡ് എന്നീ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടി ലോകശ്രദ്ധ നേടിയ മലയാളിയാണ് ഇദ്ദേഹം. അബുദാബി ആസ്ഥാനമായ എമിർകോമിന്റെ COO ആയ ഡോക്ടർ അജയകുമാർ സർവമംഗള ട്രസ്റ്റിന്റെ സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമാണ്. 2 വർഷമായി നടന്നുവരുന്ന പെരുവനം അന്തർദേശീയ ഗ്രാമോത്സവത്തിന്റെ പ്രധാന ശില്പിയായ ഇദ്ദേഹം ബിസിനസ് ഗീത, നിവഞ്ജനം, ലെൻസ് ഫ്രം 21 ഫിലിം, മൈൻഡ്ഫുൾ പാരന്റിംഗ് തുടങ്ങിയ പുസ്തകങ്ങളുടെ രചയിതാവുമാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ടാ സംഘങ്ങളും കഞ്ചാവ് മാഫിയകളും സജീവമായി വിഹരിക്കുമ്പോഴും കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ പോലീസിനാകുന്നുള്ളൂ എന്ന് പരക്കെ ആക്ഷേപം ഉയരുകയാണ്. വേണ്ടത്ര പോലീസുകാരില്ലാത്തതും സ്റ്റേഷൻ പരിധി കൂടുതലായതുമാണെന്നാണ് പോലീസ് വിശദീകരണം. പെരുങ്ങോട്ടുകര പോലീസ് ഔട്ട്പോസ്റ്റ് ചുവപ്പുനാടയിൽ കുടുങ്ങിയതോടെ കള്ളന്മാരും കഞ്ചാവ് സംഘങ്ങളും മേഖലയിൽ സജീവമാണ്. എവിടെ പ്രശ്നങ്ങളുണ്ടായാലും ഭൂരിഭാഗവും ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കും പ്രതികൾ. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്നത് അന്തിക്കാട്, അരിമ്പൂർ, മണലൂർ, താന്യം, ചാഴൂർ പഞ്ചായത്തുകളാണ്. ഇത്രയും പ്രദേശത്ത് ഓടിയെത്താനുള്ള ശേഷി അന്തിക്കാട് പോലീസിനില്ല. കുറ്റകൃത്യങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചതോടെ അന്തിക്കാട് പോലീസിന് ക്രമസമാധാന പാലനം കൈപ്പിടിയിൽ ഒതുങ്ങാത്ത സാഹചര്യത്തിലാണ് ജനപ്രതിനിധികളടക്കം അന്തിക്കാട് സ്റ്റേഷൻ വിഭജിച്ച ചാഴൂർ, താന്യം മേഖലകൾക്കായി പുതിയ പോലീസ് സ്റ്റേഷൻ വേണമെന്ന് തീരുമാനിക്കുന്നത്. പെരുങ്ങോട്ടുകരയിലെ പോലീസ് ഔട്ട്പോസ്റ്റ് നിൽക്കുന്ന 1.5 ഏക്കറോളം സ്ഥലത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ പണിയാൻ 2020-21 ബജറ്റിൽ 2.5 കോടി രൂപ അനുവദിച്ചിട്ടുള്ളതാണ്. എന്നാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടും വകുപ്പുകൾ തമ്മിലുള്ള തർക്കം മൂലം സ്റ്റേഷൻ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. പെരിങ്ങോട്ടുകര പോലീസ് ഔട്ട്പോസ്റ്റിൽ വേണ്ടത്ര ജീവനക്കാരില്ല. ഇലക്ഷൻ പ്രമാണിച്ച അന്തിക്കാട് സ്റ്റേഷനിലെ SHO സ്ഥലം മാറിപ്പോയിട്ട് 1.5 മാസക്കാലമായി. കഴിഞ്ഞ ദിവസമാണ് പുതിയ ആളെ നിയമിച്ചത്. കുറ്റകൃത്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന അന്തിക്കാട് സ്റ്റേഷനോട് മേലധികാരികൾക്ക് എക്കാലവും അവഗണനയാണെന്നും പറയുന്നു. കഴിഞ്ഞ ദിവസം പുള്ളിൽ 3 പേർക്ക് മദ്യസൽക്കാരത്തിനിടയിൽ വെട്ടേറ്റിരുന്നു. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും കഞ്ചാവ് സംഘങ്ങളും എന്നും നാട്ടുകാർക്ക് ഭീതി മാത്രമാണ് സമ്മാനിക്കുന്നത്. ഇവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസിനാകുന്നില്ലെന്നാണ് ആക്ഷേപം. പോലീസിന്റെ നീക്കങ്ങൾ ലഹരി സംഘങ്ങൾക്ക് അപ്പോൾ ചോർത്തു നൽകാൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആളുകൾ ഉള്ളതായും പറയുന്നു.
ഏതാനും വർഷമായി അന്തിക്കാട് പോലീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന ആക്ഷേപമുണ്ട്. മേലധികാരികൾ ഇടപെട്ട് സ്റ്റേഷന്റെ അംഗബലം കൂട്ടി കൂടുതൽ കഴിവുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. തൃശൂർ വടക്കാഞ്ചേരി പത്താങ്കലിൽ നിയന്ത്രണം വിട്ട ഡെലിവറി വാൻ വൈദ്യുതി തൂണിലിടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂണ് മൂന്നായി മുറിഞ്ഞു. ഡ്രൈവർ തലനാരിഴക്കെ ഷോക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെ മംഗലം പഞ്ചായത്ത് കിണർ പരിസരത്തായിരുന്നു അപകടം. കല്ലമ്പാറ ഭാഗത്തു നിന്നും പത്താം കല്ല് ഭാഗത്തേക്ക് വരികയായിരുന്ന ഡെലിവറി വാനാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ കൊടുങ്ങല്ലൂർ സ്വദേശി 52 വയസ്സുള്ള ഹനീഫയ്ക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതോടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട വൈദ്യുത കാലിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുത തൂണ മൂന്നായി മുറിയുകയും വൈദ്യുത കമ്പികൾ ഉൾപ്പെടെ വാഹനത്തിന് മുകളിലേക്ക് പതിക്കുകയും ചെയ്തു. തലനാരിഴയ്ക്കാണ് ഡ്രൈവർ ഷോക്കേൽക്കാതെ രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഹനീഫയെ നാട്ടുകാർ ചേർന്ന് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ വൈദ്യുതി ബോർഡ് ജീവനക്കാർ താറുമാറായ വൈദ്യുത വിതരണം 4 മണിയോടെയാണ് പുനഃസ്ഥാപിച്ചത്. തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ നാട്ടിക നിയോജക മണ്ഡലം പര്യടനത്തിന് എടമുട്ടത്ത് നിന്ന് ആവേശകരമായ തുടക്കം. കഴിമ്പ്രം, കോതകുളം, നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, AKG ജനവാസ കേന്ദ്രം തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം പര്യടനം നടത്തി. നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ തുറന്ന വാഹനത്തിന്റെ സഖാവ് VS സുനിൽകുമാർ കടന്നു വരികയാണ്. പണക്കൊഴുപ്പിന്റെ പളപളപ്പില്ലാതെ, കിരീടങ്ങളുടെ ആഡംബരങ്ങളില്ലാതെ സാധാരണക്കാരനിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയെ നേതാക്കൾ ഹാരമണിയിച്ച് സ്വീകരിച്ചു. പര്യടനം നടത്തിയ കേന്ദ്രങ്ങളിലെല്ലാം വോട്ടർമാരെ നേരിൽ കണ്ട് അദ്ദേഹം വോട്ടഭ്യർത്ഥന നടത്തി. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളെല്ലാവരും മരിവാൻ താനിക്കത്തിനടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന കാര്യം നിങ്ങളെ നേരിൽ കണ്ട അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ ഈ പര്യടനമായിട്ട് നേരിട്ട് വന്നിട്ടുള്ളത്. ഈ മണ്ഡലത്തിന്റെ വിസ്തൃതിയും വ്യാപ്തിയൊക്കെ സഖാക്കൾക്കറിയാം. ഏകദേശം 14.25 ലക്ഷം വോട്ടർമാരും 7 അസംബ്ലി മണ്ഡലമുള്ള നമ്മുടെ ഈ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് പോയി കാണുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് സഖാക്കൾക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഒക്കെ അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, എനിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, VS സുനിൽകുമാർ എന്ന സ്ഥാനാർത്ഥിയായി നിങ്ങൾ ഓരോരുത്തരും മാറി നമ്മുടെ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ സജീവമായി രംഗത്തിറങ്ങി നമ്മുടെ വിജയം ഉറപ്പാക്കണമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് അന്തിക്കാട് ആൽ, പഴുവിൽ, ഊരകം, വെങ്ങിണിശ്ശേരി, അമ്മാടം തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പര്യടനം 8:30 ചേനം സെന്ററിൽ സമാപിച്ചു. തീരദേശത്ത് സ്വകാര്യ ബസ്സുകളുടെ ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർത്ത നിലയിൽ. നാട്ടിക ബീച്ച് സ്വദേശി ആഘോഷ് പള്ളത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബസ്സുകൾക്കും വാടാൻപള്ളിയിലെ തിരുവോണം ടൂറിസ്റ്റ് ബസ്സിനും നേരെയാണ് ആക്രമണം നടന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 രാത്രി 10 മണിക്കുമാണ് സംഭവം നടന്നത്. പരാതി സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചതായി വലപ്പാട് പോലീസ് അറിയിച്ചു. ചരിത്രപരമായ തീരുമാനവുമായി കേരള കലാമണ്ഡലം. ലിംഗഭേദമന്യേ മോഹിനിയാട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും പ്രവേശനം ഉറപ്പാക്കും. വൈകിപ്പോയെങ്കിലും മാറ്റത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് ഭരണസമിതി അംഗങ്ങളും പറഞ്ഞു. മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനമില്ലാതിരുന്നതിൽ മാറ്റം വരണമെന്ന ആവശ്യമുയർന്നതിന് പിന്നാലെയാണ് തീരുമാനം. കലാരൂപങ്ങളിലെ ലിംഗവിവേചനം ചൂണ്ടിക്കാട്ടി ഇതിനോടകം തന്നെ പലരും മുന്നോട്ട് വന്നിരുന്നു. സത്യഭാമയുടെ വർണ്ണാധിക്ഷേപം ഉൾപ്പെടെ ചർച്ചയായപ്പോഴാണ് ഭരണസമിതി യോഗം ചേരാൻ തീരുമാനിച്ചത്. പുതിയ ഭരണസമിതി അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി ചേർന്ന ആദ്യ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ലിംഗഭേദമന്യേ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഉറപ്പാക്കുമെന്ന് വൈസ് ചാൻസലർ B. അനന്തകൃഷ്ണൻ പറഞ്ഞു. ഇന്നത്തെ ഭരണസമിതി യോഗത്തിൻ്റെ പ്രധാന തീരുമാനം നമ്മൾ ലിംഗഭേദമന്യേ കുട്ടികളെ എല്ലാ കോഴ്സുകളേക്കും അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. തുറന്നുള്ള അഡ്മിഷനിലെല്ലാം ഒരിക്കലും ജെൻഡർ ഒരു ക്രൈറ്റീരിയ ആയിട്ട് കാണാതെ എല്ലാ കോഴ്സുകളിലേക്കും കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ കഥകളി തുടങ്ങിയ മേഖലയിൽ വിഭാഗങ്ങളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പെൺകുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്. അതുതന്നെ നേരത്തെ ഉള്ളൊരു കഴിഞ്ഞ വർഷങ്ങളുണ്ടായൊരു മാറ്റമാണ്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ എല്ലാ വിഭാഗങ്ങളിലും, അതായത് മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളിലും ലിംഗഭേദമന്യേ
കുട്ടികളെടുക്കാൻ തീരുമാനിച്ചു. കഥകളി പോലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ പെൺകുട്ടികൾക്ക് നേരത്തെ പ്രവേശനമുണ്ടായിരുന്നു. ലിംഗവിവേചനം അവശേഷിച്ചത് മോഹിനിയാട്ടത്തിൽ മാത്രമാണ്. വൈകിപ്പോയെങ്കിലും മാറ്റത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന ഭരണസമിതി അംഗങ്ങളും പറഞ്ഞു. കൂടാതെ പുതിയ 3 കോഴ്സുകളും തുടങ്ങാൻ കലാമണ്ഡലം തീരുമാനിച്ചു. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ചാണ് അഡ്മിഷൻ നൽകുക. അവിടശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും അവിടശ്ശേരി കയറ്റിപ്പാടം ക്രിക്കറ്റ് ക്ലബും 3 April മുതൽ 18 വയസ്സിന് താഴെയുള്ളവർക്ക് അവധിക്കാല ക്രിക്കറ്റ് പരിശീലന ക്യാമ്പ് നടത്തുന്നു. തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ 10 വരെയാണ് ക്യാമ്പ്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളാക്കിയാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് 9539994163 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,635 രൂപ, പവനെ 49,080 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ഊരകം സഞ്ജീവിനി സമിതിയുടെ ALP സ്കൂളിലെ പ്രീ പ്രൈമറിയായ സഞ്ജീവിനി ശിശുവിദ്യാ മന്ദിരത്തിലെ കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ സെറിമണി ആഘോഷിച്ചു. സഞ്ജീവിനി സമിതി സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഴവിൽ ഗോകുലം സ്കൂളിന് കിഴക്ക് വശം മാങ്ങാട്ടുപാടത്ത് തീപിടുത്തം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. ചെയർമാൻ അഭിമാനമായി ഡോക്ടർ അജയകുമാറിന് വീണ്ടും അന്താരാഷ്ട്ര ബഹുമതി. ഡോക്ടർ അജയകുമാർ CIO മാഗസിന്റെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന മാനേജ്മെന്റ് തിങ്കർ അവാർഡിനാണ് അർഹനായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.